Good morning, dears. Welcome back to HRM classes. Today's topic is process of job analysis. Job analysis ne kurichana nammalude class continue cheythu porunnathu. Innathe class il namakku discuss cheyanulladhu job analysis engane conduct cheyam ennulladana. Valare vishalamaya comprehensive process onnumalla job analysis. A simple process to be carried out for conducting job analysis. Steps to be taken for doing job analysis. Job analysis cheyan vendittulla nadapadi kramangale kurichu steps process aanu innathe video il nammal discuss cheynathu. Pradhanamayum 3 steps aanu job analysis nadathanulladhu. വളരെ ബ്രീഫ് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് മൂന്ന് സ്റ്റെപ്പിൽ ഒതുക്കാവുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അനാലിസിസ് ഓഫ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. നീഡ്ലെസ് ടു സേ പറയേണ്ട ആവശ്യമില്ല. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ആർ ടു ബി അനലൈസ്ഡ്. ജോബ് അനാലിസിസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. ഓരോ സ്ഥാപനത്തിനും അതിൻ്റെതായ ലക്ഷ്യങ്ങളുണ്ടാവും. ആ ലക്ഷ്യങ്ങളെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ജോബ് അനാലിസിസ് നടത്താൻ വേണ്ടി ആവശ്യമായിട്ടുള്ളത്. അങ്ങനെയാവുമ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് പറയാൻ സാധിക്കും അനലൈസിങ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഇത്തരണത്തിൽ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അനലൈസ് ചെയ്യുമ്പോൾ അവിടെ നാച്ചർ ഓഫ് ജോബിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഓരോ ജോബിനും അതിൻ്റെതായ നാച്ചർ ഉണ്ടാവും. സം ഓർഗനൈസേഷൻസ് ആർ മാനുഫാക്ചറിങ് കൺസേൺസ്. സം അതേഴ്സ് ആർ ട്രേഡിംഗ് കൺസേൺസ് ഓർ സർവീസിങ് കൺസേൺസ്. അങ്ങനെ പല നാച്ചറുണ്ടാവും ഓരോ ഓർഗനൈസേഷനും ഓരോ ജോബിനും. ഓക്കെ, അപ്പോൾ എത്തരണത്തിലുള്ള ജോബാണ് ചെയ്യേണ്ടിയിരിക്കുന്നത്? മാനുഫാക്ചറിങ് പ്രോസസ്സാണോ, അല്ലെങ്കിൽ ട്രേഡിംഗ് ആണോ, അതേപോലെ സർവീസാണോ, ഏത് രൂപത്തിലുള്ള ജോബാണ് എന്നത്. നാച്ചർ ഓഫ് ജോബ്, അതേപോലെ കോർ സ്കിൽസ്, എന്തൊക്കെ സ്കില്ലുകളാണ് ഈ ജോബിനാവശ്യമായിട്ടുള്ളത്. സ്കില്ലുകളെന്ന് പറയുമ്പോൾ കൺസെപ്ച്വൽ സ്കില്ലാവാം, ഹ്യൂമൻ റിലേഷൻ സ്കില്ലാവാം, ടെക്നിക്കൽ സ്കില്ലാവാം. എംപ്ലോയീസിനുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട സ്കില്ലുകളാണ് കൺസെപ്ച്വൽ സ്കില്ല്, ഹ്യൂമൻ റിലേഷൻ സ്കില്ല്, അതേപോലെ ടെക്നിക്കൽ സ്കില്ല്. ടോപ്പ് ലെവൽ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ കൂടുതൽ വേണ്ടത് കൺസെപ്ച്വൽ സ്കില്ലാണ്. അവർക്ക് ഹ്യൂമൻ റിലേഷൻ സ്കില്ലും ടെക്നിക്കൽ സ്കില്ലും കുറഞ്ഞ അളവിൽ മതിയാവും. ടെക്നിക്കൽ സ്കില്ല് തീരെ വേണ്ട എന്ന് വേണമെങ്കിൽ പറയാം. ഹ്യൂമൻ റിലേഷൻ സ്കില്ല് അത്യാവശ്യം വേണ്ടി വരും. ഓക്കെ, കൺസെപ്ച്വൽ സ്കില്ലാണ് അവർക്ക് കൂടുതൽ വേണ്ടത്. അങ്ങനെ കോർ സ്കിൽസ് എന്തൊക്കെയാണ് ആ ജോബിന് ആവശ്യമായിട്ടുള്ള കോർ സ്കിൽസ് എന്ന് അറിഞ്ഞിരിക്കണം ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അനലൈസ് ചെയ്യുന്ന സമയത്ത്. ചുരുക്കത്തിൽ ജോബ് അനാലിസിസ് നടത്താനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പാണ് അനലൈസിങ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് അനലൈസ് ചെയ്യാൻ വേണ്ടി ജോബിൻ്റെ നാച്ചറിനെക്കുറിച്ചും കോർ സ്കില്ല് എന്തൊക്കെ സ്കില്ലാണ് ഈ ജോബ് പെർഫോം ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളത് എന്നും മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻവോൾവ്ഡ് ഇൻ ദ പ്രോസസ് ഓഫ് ജോബ് അനാലിസിസ് ഈസ് അനാലിസിസ് ഓഫ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് എസ്റ്റാബ്ലിഷിംഗ് പർപ്പസ് ഓഫ് ജോബ് അനാലിസിസ്. എസ്റ്റാബ്ലിഷ്മെൻ്റ് ഓഫ് പർപ്പസ് ഓഫ് ജോബ് അനാലിസിസ്. ജോബ് അനാലിസിസ് ചെയ്യുന്നതിൻ്റെ നടത്തുന്നതിൻ്റെ ലക്ഷ്യം, പർപ്പസ്, ഒബ്ജക്റ്റീവ്, അത് കൃത്യമായിട്ട് സ്ഥാപിച്ചെടുക്കണം. അത് ക്ലിയർലി ഡിഫൈൻഡ് ആയിരിക്കണം. എന്തൊക്കെയാണ് ജോബ് അനാലിസിസ് നടത്തുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് സ്പെസിഫിക്കേഷൻ, ജോബ് ഇവാലുവേഷൻ, ഇതൊക്കെയാണ്. മാത്രമല്ല കോമ്പൻസേഷൻ ഫിക്സ് ചെയ്യുക, പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക, സെലക്ഷൻ പ്രൊസീജിയറിന് സഹായിക്കുന്നു, ട്രെയിനിങ് നീഡ്സ് അറിയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്ത ഒരു ഏരിയയാണ്, ഒരു ടോപ്പിക്കാണ് പർപ്പസ് ഓഫ് ജോബ് അനാലിസിസ്. അപ്പോൾ ചുരുക്കത്തിൽ ജോബ് അനാലിസിസ് നടത്താനുള്ള രണ്ടാമത്തെ സ്റ്റെപ്പാണ് എസ്റ്റാബ്ലിഷിംഗ്
പർപ്പസ് ഓഫ് ജോബ് അനാലിസിസ്. ജോബ് അനാലിസിസിൻ്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളതൊന്ന് ക്ലിയർലി ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പറയാം, ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും തയ്യാറാക്കുക, അതേപോലെ ജോബ് ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുക, കോമ്പൻസേഷൻ, പെർഫോമൻസ് ഇവാലുവേഷൻ, സെലക്ഷൻ പ്രൊസീജിയർ, ട്രെയിനിങ് നീഡ്സ് എന്നൊക്കെ നമുക്ക് ആ യൂസസിനെ ഒന്നുകൂടെ ഓർത്തെടുക്കാം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? പർപ്പസ് ഓഫ് ജോബ് അനാലിസിസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ദ തേർഡ് സ്റ്റെപ്പ് ഈസ് തേർഡ് ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ്. വളരെ ഷോർട്ടാക്കിയിട്ടാണ് പറയുന്നത്. എൻ്റയർ സ്റ്റെപ്സിനെ നമ്മൾ സമ്മറൈസ് ചെയ്ത് പറയുമ്പോൾ മൂന്ന് സ്റ്റെപ്പിൽ ഒതുക്കാവുന്നതാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ, ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. റെലവൻറ്റ് ഇൻഫർമേഷൻസ് ആർ ടു ബി കളക്റ്റഡ്. കളക്ട് ചെയ്ത ഇൻഫർമേഷൻസ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും ജോബ് ഇവാലുവേഷനും ഒക്കെ നടത്താൻ വേണ്ടി. ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും ജോബ് ഇവാലുവേഷനും വേണ്ട റെലവൻറ്റ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് തേർഡ് സ്റ്റെപ്പ്. ഇൻഫർമേഷനാണല്ലോ വേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷനെന്നും ജോബ് സ്പെസിഫിക്കേഷനെന്നും ജോബ് ഇവാലുവേഷനും എന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. വാട്ട് ഈസ് ജോബ് ഡിസ്ക്രിപ്ഷൻ? ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന പേര് കേൾക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ടത് എന്താ? ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഡ്യൂട്ടീസ് ടു ബി പെർഫോംഡ്, റെസ്പോൺസിബിലിറ്റീസ് ടു ബി അസ്യൂംഡ്. ഓക്കെ, ആ വാക്കാണ് വരേണ്ടത്. കീ വേർഡ് അതാണ്. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും കൂട്ടിച്ചേർക്കാമെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കീ വേർഡ് എന്ന് പറയുന്നത് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്നാണ്. അതേപോലെ ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് കേൾക്കുമ്പോൾ ഇതൊക്കെ റിട്ടേൺ ഡോക്യുമെൻറ്റുകളാണ്. ജോബുമായി ബന്ധപ്പെട്ട് ജോബ് അനാലിസിസ് നടത്തുമ്പോൾ തയ്യാർ ചെയ്യുന്ന ഡോക്യുമെൻസുകളാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് സ്പെസിഫിക്കേഷൻ. ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരേണ്ട വാക്കുകൾ എന്തൊക്കെയാണ്? ക്വാളിറ്റീസ് ആൻഡ് ക്വാളിഫിക്കേഷൻസ്. ഓക്കെ, സ്കിൽസ്, എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട പേഴ്സണൽ ഫാക്ടേഴ്സ്, ക്വാളിറ്റീസ് ആൻഡ് ക്വാളിഫിക്കേഷൻസ്, എക്സ്പീരിയൻസ് എന്നൊക്കെ ഓർമ്മിക്കുക. ഓക്കെ, എന്താണ് ജോബ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്? നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. ജോബ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കേണ്ട വാക്കുകളാണ് റിലേറ്റീവ് വർത്ത് ഓഫ് ദ ജോബ്, വാല്യൂ ഓഫ് ദ ജോബ്, ജോബിൻ്റെ മൊത്തത്തിലുള്ള വാല്യൂ, കോമ്പൻസേഷൻ ഫിക്സ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ജോബിൻ്റെ ഒരു റിലേറ്റീവ് വർത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ ജോബും ഒരേപോലെയല്ല, ഓരോന്നിനും അതിൻ്റെതായ വർത്ത് ഉണ്ട്. റിലേറ്റീവ് വർത്ത് ഓഫ് ദ ജോബ്, വാല്യൂ ഓഫ് ദ ജോബ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ജോബ് ഇവാലുവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെ ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും ജോബ് ഇവാലുവേഷനും വേണ്ട റെലവൻറ്റ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് തേർഡ് സ്റ്റെപ്പായിട്ട് പറയുന്നത്. ഓക്കെ, ദീസ് ആർ ദ ത്രീ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ദ പ്രോസസ് ഓഫ് ജോബ് അനാലിസിസ്. ഡിയേഴ്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രോസസ് ഓഫ് ജോബ് അനാലിസിസ് ആണ്. ഇൻ അതർ വേർഡ്സ്, സ്റ്റെപ്സ് ടു ബി ടേക്കൺ ഫോർ കണ്ടക്റ്റിംഗ് ജോബ് അനാലിസിസ്. ദർ ആർ ത്രീ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ദ പ്രോസസ് ഓഫ് ജോബ് അനാലിസിസ്. ഫസ്റ്റ് ഓഫ് ഓൾ, അനാലിസിസ് ഓഫ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് പർപ്പസ് ഓഫ് ജോബ് അനാലിസിസ്. തേർഡ് സ്റ്റെപ്പ് ഈസ് കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ ഓർ റെലവൻറ്റ് ഇൻഫർമേഷൻസ്. ഓക്കെ, ലെറ്റ് അസ് സീ അഗെയിൻ വിത്ത് അനദർ ടോപ്പിക് ഇൻ അനദർ വീഡിയോ. താങ്ക് യു ഫോർ ഓൾ.